മിഷിലവേഴ്സ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് കേട്ടോ കംപ്ലീറ്റ് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് സ്കിൻ കെയർ ഒന്നും തന്നെ ഇല്ല പക്ഷേ മേക്കപ്പിൽ തന്നെ ചെറിയൊരു സ്കിൻ കെയർ ഉള്ള പ്രോഡക്ട്സും കൂടി ഉണ്ട് കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ മുമ്പ് അല്ലെങ്കിൽ വീഡിയോ ഫുൾ കണ്ടു പോകണമെങ്കിൽ മുമ്പ് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് നമുക്ക് ഐബ്രോന്ന് തന്നെ തുടങ്ങാം ഞാൻ എപ്പോഴും മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അതിലൊരു ഐബ്രോ പ്രോഡക്റ്റ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ബൈ ദ വേ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു കുഞ്ഞു ട്യൂട്ടോറിയൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റഗ്രാം ഉണ്ട് നിങ്ങൾക്കത് കാണണം എന്നെ എൻ്റെ പ്രൊഫൈൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇതാണ് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഇതിൻ്റെ സെപ്പറേറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇതിന് 35 rupees ഞാൻ വാങ്ങിച്ചത് ഇത് ഞാനിതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഞാനിത് അടുത്ത കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇതൊരെണ്ണം ഇതിന് 35 rupees ആണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ ആമസോണിൽ എനിക്ക് തോന്നുന്നു 75 എന്തോ ആണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഈവൻ 75 rupees കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിലും അത് വേർത്ത് മണിയാണ് കാരണം ഇതിൻ്റെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കമ്പാരിസൺ കാണാൻ പറ്റും ഞാനൊരു അനസ്തേഷ്യ ബിവർലി ഹിൽസിൻ്റെ പ്രോഡക്റ്റും ഇതും വെച്ചിട്ട് ഞാനൊരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും കാരണം നിങ്ങൾ 75 നിങ്ങളൊരു 150-200 രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിലും ഈ പ്രോഡക്റ്റ് വേർത്ത് മണിയാണ് അപ്പോൾ ഇത് ഇനി ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങൾ ജസ്റ്റ് പോയിട്ടൊന്ന് വീഡിയോ കണ്ടുനോക്കുക കേട്ടോ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രേ കളറാണ് ഇതെനിക്ക് പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് അല്ല ഞാനിവിടെ ഇടാം ഓ ഞാൻ പറഞ്ഞല്ലോ അല്ലേ 0.45 gram ആണ് കുഴപ്പമില്ല കേട്ടോ നല്ല രസമുള്ളൊരു ഐബ്രോ രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ് ഇത് കളർ ബാറിൻ്റെ വാട്ടർ പ്രൂഫ് ലിക്വിഡ് ഐലൈനറാണ് നിങ്ങൾ നല്ലൊരു വാട്ടർ പ്രൂഫ് ലിക്വിഡ് ഐലൈനർ നിങ്ങളുടെ ബജറ്റിൽ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇത് എത്ര ML ആണ് 2.5 ML ആണ് പ്രൈസ് ഇതിൻ്റെ ഞാൻ ഇവിടെ ഇടാം ഇതാ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത് കണ്ടോ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ കണ്ടോ നല്ല കണ്ടോ നല്ല ടിപ്പാണിത് കണ്ടോ കണ്ടോ നല്ല എന്താ പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഈ ഒരു ഐലൈനർ പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ക്രുവൽറ്റി ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇത് വാട്ടർ പ്രൂഫ് ആണ് വാട്ടർ പ്രൂഫ് ആണോ അല്ലോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ ഇത് വൺസ് സെറ്റായി കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ് പക്ഷേ നമ്മൾ കളയാനാണെങ്കിൽ നമുക്ക് ഈസിലി കളയാൻ പറ്റും നമുക്കിങ്ങനെ പരന്നിട്ട് ആ ഒരു പാൻറ്റൈസ് ഒന്നും നമുക്ക് വരത്തില്ല നമുക്ക് ഈസിലി ഈ ഒരു പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇനി വീണ്ടും ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും ഒരു ഒരു ഐലൈനറാണ് ഇത് മേബ്ലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് ഗ്ലോസി ഐലൈനറാണ് അതായത് മാറ്റും ഉണ്ട് ഗ്ലോസി ഉണ്ട് അപ്പോൾ ഈ ഒരു ഐലൈനർ ഗ്ലോസി ഐലൈനർ ആണ് ഇതിൻ്റെ ഇതിന് 3 gram ഓഫ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് 310 rupees കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ടിപ്പ് ഭയങ്കര എന്താ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ എന്താ ഇപ്പം നിങ്ങൾക്കിതാ ഇങ്ങനെ ഈ ചെറുതായിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്തി പരത്തി വരയ്ക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ നിങ്ങളിതാ ഈ ഒരു ഗ്ലോസിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ ഇത് വാട്ടർ റെസിസ്റ്റൻറ്റും വാട്ടർ പ്രൂഫൊന്നും അല്ല ഈ ഒരു മേബ്ലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ഇത് നമ്മൾ ഒരുപാട് അങ്ങനെ എന്താ പറയുന്നത് തുടച്ചിട്ടില്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും ഇതും ഒരുപാട് പരന്നിട്ട് അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു കണ്ണിങ്ങനെ ഫുൾ പരന്ന് അങ്ങനെയൊന്നും ഇല്ല കളയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐലൈനറാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈവൻ കളർ ബാറിൻ്റെ ഐലൈനറും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ് അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇറിമലിൻ്റെ എക്സ്ട്രാ സൂപ്പർ ലാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മസ്കാരയാണ് കേട്ടോ ഇതെനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഇത് നല്ല തിക്കനിങ് തരുന്ന ഒരു മസ്കാരയാണ് കേട്ടോ വലിയ പ്രൈസി അല്ല ബട്ട് സ്റ്റിൽ നല്ലൊരു തിക്കനിങ് തരുന്ന ഒരു മസ്കാരയാണ്
8 ml പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഇത് റിമ്മലിന്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ട്ടോ ഈ എക്സ്ട്രാ സൂപ്പർ ലാഷ് മസ്കാര അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ട് അത്യാവശ്യം നല്ല തിക്നിങ് തരുന്ന ഒരു മസ്കാര നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒന്ന് രണ്ടോ മൂന്നോ കോട്ടിട്ട് കഴിഞ്ഞിരിക്കും നല്ല തിക്നെസ് നിങ്ങൾക്ക് കണ്ണിൽ ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇനി ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം ഇത് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ആണ് ഈ ഒരു മാഗ്നറ്റൈസ് കാജലിൻ്റെ ഈ ഒരു കാജൽ കേട്ടോ മാഗ്നറ്റൈസ് കാജൽ നല്ല ക്രീമിയാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വാട്ടർ പ്രൂഫ് ആണെന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് കണ്ട് നനയാണെങ്കിൽ ഒക്കെ തന്നെ ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് ഇതിന് അധികം ഒരുപാട് നേരത്തേക്ക് ഫെയ്ഡ് ആവാതെ നന്നായിട്ടിരിക്കും നിങ്ങളെൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഫേസ് സ്കാൻഡേർഡ് മാഗ്നറ്റൈസ് കാജൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് സോറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കളർ ബാറിൻ്റെ ഈ ഒരു ഇൻറ്റൻസ്ലി റിച്ച് കാജൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതും ഞാൻ നേരത്തെ തവണ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു തവണ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു റിച്ച് റിച്ച്നെസ് ആ റിച്ച് ബ്ലാക്ക് കണ്ണ് നമുക്ക് കിട്ടും ഭയങ്കര ജെറ്റ് ബ്ലാക്ക് കണ്ണാണ് പക്ഷേ അത്യാവശ്യം ഒരു വാട്ടറിയേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്മഡ്ജ് ചെയ്യും കേട്ടോ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യും ഓക്കെ കംപ്ലീറ്റ് സ്മഡ്ജ് പ്രൂഫ് അല്ല കേട്ടോ ഇത് ഈ ഒരു ക്ലെയിം ചെയ്യുന്ന പോലെ പിന്നെ ഇത് ഓഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് ഇത് 170 ആണ് 0.30 gram ഓഫ് പ്രോഡക്റ്റിന് 170 rupees ആണ് അപ്പോൾ ഇത് കണ്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് അടിപൊളി കാജലാണ് കേട്ടോ ഈ ഒരു കളർ ബാറിൻ്റെയും അപ്പോൾ നിങ്ങൾക്ക് ഇതർ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാം ഈവൻ കാജൽ എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാറി നിങ്ങളിപ്പോൾ ഉള്ള പ്രോഡക്റ്റ് മാറ്റണമെന്നോ അല്ലെങ്കിൽ പുതിയത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ ഒരു കളർ ബാറിൻ്റെ റിച്ച് ഇൻറ്റൻസ്ലി റിച്ച് കാജൽ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഹിമാലയയുടെ എക്സ്പ്രഷൻ കാജലാണ് ഇത് കണ്ടോ ഇത് പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് നമ്മൾ കണ്ണിൽ എന്തോരം എഴുതി കഴിഞ്ഞാലും ഇത് കണ്ണിൽ ആകുന്നില്ല മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് പക്ഷെ കണ്ണിനൊക്കെ നല്ലതാണ് 100% ഞാൻ നാച്ചുറൽ ബ്ലാക്ക് കളറാണ് വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് 0.30 gram ഓഫ് പ്രോഡക്റ്റ് ആണ് പക്ഷേ എനിക്ക് പാരബിൻ ഫ്രീ ആണ് മിനറൽ ഓയിൽ ഇല്ല ഓഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് കോൺടാക്ട് ലെൻസ് യൂസേഴ്സിനും ഇത് യൂസ് ചെയ്യാം എന്നാണ് എഴുതിയിരിക്കുന്നത് ബട്ട് എനിക്കിങ്ങനെ എന്താ പറയുക കണ്ണിലേക്ക് ആ ഒരു കളർ വരണമെങ്കിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ 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 ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്കൊരു ഒരു ഇഷ്ടക്കുറവ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഈവൻ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ജെറ്റ് ബ്ലാക്ക് ഐസ് എന്നൊന്നും പറയാനില്ല കണ്ടോ ദാ ഒരു ചെറിയൊരു ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ ഒരു ഇതിന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണിനൊക്കെ പ്രോബ്ലം ഉണ്ട് ചെറിയ രീതിയിൽ കണ്ണിന് എന്താ പറയുന്നത് ചെറിയൊരു കണ്ണിന് കറുപ്പ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം കാരണം ഹിമാലയ എപ്പോഴും ആ ഒരു എന്താ പറയുന്ന ആ ഒരു നാച്ചുറൽ പ്രോഡക്റ്റിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക വിശ്വാസമുള്ളൊരു ബ്രാൻഡാണ് അല്ലേ ഹിമാലയ ബട്ട് എനിക്കത് കണ്ണ് എഴുതിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതൊരു എനിക്കൊരു പ്രോഡക്റ്റാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ണ് കഴിഞ്ഞു ഇനി നമുക്കൊരു ഐ ഷാഡോ പാലറ്റ് കാണാം ഇത് വന്നിട്ട് എന്താ കണ്ടോ ഇത് ഹിലറി റോഡയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളറ് കാണിച്ചു തരാം കളറിൻ്റെ ഒരു ഇത് കണ്ടോ ഇങ്ങനെ ഇത്രയാണ് കണ്ടോ ഇതാണ് ഇതിലെ കളേഴ്സ് നമ്മളിപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ കളേഴ്സ് അത്യാവശ്യം നമുക്ക് നമ്മുടെ വാം സ്കിൻ ടോൺ കേരളക്കാരുടെ വാം സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ഐ ഷാഡോ പാലറ്റാണിത് ഇതിൽ നമുക്ക് ഇപ്പോൾ ക്രീസ് ചെയ്യാനുള്ള നല്ലൊരു ബ്രൗൺ കളർ കണ്ട ക്രീസ് ചെയ്യാനുള്ള ബ്രൗൺ കളർ ഉണ്ട് നല്ല ഗോൾഡൻ കളർ ഉണ്ട് പിന്നെ എന്താണ് ബ്രൗൺ കളർ ഉണ്ട് അപ്പോൾ നമുക്കൊരു മീഡിയം സ്കിൻ ടോൺ ഡീപ്പ് സ്കിൻ ടോൺ ഫെയർ സ്കിൻ ടോൺ എല്ലാ സ്കിൻ ടോണിനും നമുക്ക് എന്താ പറയുക ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണിത് എല്ലാം വാം ഷെയ്ഡ്സ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാം ഷെയ്ഡ് ഉള്ള നല്ലൊരു പാലറ്റ് ആണ് പക്ഷേ ഒട്ടും തന്നെ പ്രൈസി അല്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കളർ പേ ഓഫ് കാണിച്ചു തരാം അത്യാവശ്യം നന്നായിട്ട് കളറ് വേണ്ട അത്യാവശ്യം കളർ പേ ഓഫും ഉണ്ട്
ഉണ്ടോ നല്ലൊരു പർപ്പിൾ ഉണ്ട് പിന്നെ ഞാൻ ദാ ഇവിടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു ഷേഡ് നോക്കൂ നല്ല ഇതൊക്കെ നമുക്ക് ക്രീസിൽ കട്ട് ക്രീസ് ചെയ്യാനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം പിന്നെ ദേ നല്ലതാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് മാറ്റും രണ്ട് മൂന്ന് മാറ്റ് ഷെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ ഗ്ലോസി ഷെയ്ഡും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മാറ്റും ഗ്ലോസിയും വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ അല്ലെങ്കിൽ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു പാലറ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് എനിക്ക് 25K ആയി എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഗിവ് അവേ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഐഷാഡോ പാലറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കളർ ബാൻഡിൻ്റെ എന്താണ് കാജൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തേക്കാട്ടോ അപ്പോ റോള് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓക്കെ അപ്പോ ഇതാണ് അടുത്തത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു മേക്കപ്പ് റെവല്യൂഷന്റെ മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടന്റെ ഇതൊരു ചീക്ക് കിറ്റ് ആണ് അതായത് ഇതാണ് പ്രോഡക്റ്റ് കണ്ടോ ഇതില് നമുക്ക് കൂടുതലും ബ്രോൺസ് ഐ ഷാഡോ ബ്ലഷ് ബ്രോൺസ് അല്ലെങ്കിൽ ഹൈലൈറ്റർ ഷെയ്ഡാണ് തന്നിരിക്കുന്നത് ഡീപ്പ് സ്കിൻ ടോണിന് പറ്റിയ നല്ലൊരു ഷെയ്ഡ് ഉണ്ട് എല്ലാ സ്കിൻകാർക്കും പറ്റുന്ന അത്യാവശ്യം പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഡീപ്പ് സ്കിൻ ടോണിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ ബാക്കിൽ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്ലിറ്ററി അല്ല നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ ഒട്ടും തന്നെ ഗ്ലിറ്ററി അല്ല പക്ഷെ അതിനനുസരിച്ച് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഹൈലൈറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഒട്ടും ഗ്ലിറ്ററി അല്ല ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് ചേർന്ന് ഇങ്ങനെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗ്ലിറ്റർ ഇട്ട ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല അതേസമയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും കണ്ടോ അപ്പോൾ ഈ ഒരു പാലറ്റ് നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഇന്നർ ഐ ഹൈലൈറ്റ് ചെയ്യാനും ഐബ്രോ ഹൈലൈറ്റ് ചെയ്യാനും ഈവൻ നോസ് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നല്ല എന്താ പറയുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കണ്ടോ ഈവൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ നല്ല എന്താ പറയുന്നത് നല്ല ഗ്ലോസിനെസ് നല്ല രസമുള്ള ഒരു ഇതാണ് ഇത് ഇത്രയും കൂടി എന്താ പറയുന്നത് ഞാനിപ്പോൾ എടുത്ത ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഇച്ചിരി കൂടി ഗ്ലോസിനെസ് കൂടുതലാണ് പക്ഷെ ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒന്ന് രണ്ട് ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അങ്ങനെ സിങ്ക് ചെയ്ത് നന്നായിട്ട് അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആയിട്ട് ഇരിക്കുന്ന ഒരു എന്താണ് ഹൈലൈറ്റർ പാലറ്റാണിത് ഈവൻ നമുക്ക് ബ്ലഷ് ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് 2.2 gram ഓഫ് പ്രോഡക്റ്റ് ആണ് ഇത് ഞാനിവിടെ പ്രൈസ് റേഞ്ച് ഇവിടെ കൊടുക്കാം ഓക്കെ നല്ല അടിപൊളി 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 പാലറ്റ് ആണ് കേട്ടോ ഇത് ചീക്ക് കിറ്റ് ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മിസ് ക്ലെയറിന്റെ ഈ ഒരു എന്താണ് ഇതിനെ പറയണത് കോൺടൂറിങ് പാലറ്റ് ആണ് ഉണ്ടോ ഇത് ഇതിനകത്ത് ഇതാ നല്ല ഭംഗിയുള്ള ഒരു കോൺടൂർ ഷെയ്ഡ് ഇതൊരു ഹൈലൈറ്റ് ഷെയ്ഡ് ഇതൊരു ബ്ലഷ് ഇത് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡീപ്പ് സ്കിൻ ടോൺ കാർക്ക് അങ്ങനെയുള്ളത് ചെയ്യാം ഈവൻ മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ കാർക്കും ഇത് യൂസ് ചെയ്യാം ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റാണിത് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ മാറ്റായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റായിട്ടുള്ള ഒരു കോണ്ടൂർ ഷെയ്ഡാണിത് അതുപോലെ തന്നെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറാണ് കേട്ടോ നമ്മുടെ കേരളക്കാരുടെ സ്കിൻ ടോണ് നന്നായിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മഞ്ഞ കളറ് ഹൈലൈറ്റർ ഷെയ്ഡാണിത് പിന്നെ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് ഒരു പീച്ച് പിങ്ക് ഇവിടെ ഇടാം പീച്ച് പിങ്ക് ബ്ലഷാണ് കേട്ടോ നല്ല രസമുള്ളൊരു എന്താ പറയുന്നത് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു കോൺടൂറിങ് പാലറ്റ് ആണിത് ഇപ്പോൾ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ഇപ്പോൾ ക്രീമൊന്നും യൂസ് ചെയ്യേണ്ടതെന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ വെച്ചിട്ട് നമുക്ക് കോണ്ടൂർ ചെയ്യണം മൂക്ക് ഇവിടെയൊക്കെ കോണ്ടൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാലറ്റ് ആണിത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂരിയോസിറ്റി വന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഇത് മാലിയായോ എന്നാണ് വാങ്ങിക്കണേന്ന് തോന്നുന്നു പ്രൈമർ ഓയിലാണ് ഇത് നോർമലി നമ്മൾ സ്പ്രേ പ്രൈമർ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇതുണ്ട് പക്ഷെ ഓയിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ബോട്ടിൽ ഇനി നമ്മളിതിങ്ങനെ പുറത്തെടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഒരു എന്താ പറയണത് ഒരു ഫർസാലിയുടെ ഒക്കെ ഒരു ഓയിൽ പോലെ ഉണ്ട് കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്ലിറ്ററി പാർട്ടിക്കിളോ എന്തോ പോലെയൊക്കെ കാണുന്നുണ്ട് ഇനി ഇതിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് നമ്മൾ നോർമലി പ്രൈമറി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടി സ്കിന്നിന് നമ്മൾ പ്രൈമറി ബേസ് ആയിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വൈറ്റമിൻസും റൈസ് ഓയിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലതാണെന്നാണ് അവർ പറയുന്നത് നമുക്ക് സ്കിന്നിന് ഒരു എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് സ്കിന്നിന് ഒരു എക്സ്ട്രാ കെയറും ഒരു എക്സ്ട്രാ നമ്മൾ നറിഷ്മെൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൈം ഓയിൽ സോറി ഈ ഒരു പ്രൈമർ ഓയിൽ ഇടുന്നതുകൊണ്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യാം നമുക്കത് യൂസ് ചെയ്യാം ഈവൻ ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാമെന്നും ഇവർ പറയുന്നുണ്ട് കേട്ടോ ഇത് ഹോങ്കോങ്ങിൻ്റെ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇത് ഇതാണ് എന്താണ് 100% വെജിറ്റബിൾ ആണ് വെജിറ്റബിൾ പ്രോഡക്റ്റ് ആണെന്ന് അവർ എഴുതിയിട്ടുണ്ട് ഇത് 35 ml ഓഫ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് പ്രൈസ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം നമുക്കിതൊന്ന് എടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതെനിക്ക് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എനിക്ക് ഞാനിതൊരു ഓയിലി സ്കിൻകാർക്ക് ഇതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്ക് നമുക്കിങ്ങനെ ഒരു എണ്ണ ഒഴിച്ച പോലത്തെ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്ലോസി ഒരു ജ്യൂവി ഫിനിഷ് കിട്ടുന്ന ഒരു ലുക്കിന് നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം ഭയങ്കര ഒരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് സ്കിന്നിൽ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ മാറ്റും അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ഇവർ പറയുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ എഫക്റ്റ് എത്രത്തോളം നമുക്ക് വരുന്ന എനിക്കറിയാൻ പറ്റിയിട്ടില്ല കാരണം ഞാനിത് രണ്ട് തവണ മാത്രമാണ് യൂസ് ചെയ്തത് ബട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കൊരു ഗ്ലോസിനെസ് നമുക്ക് ഈവൻ ഇപ്പം നമ്മൾ എസ്പെഷ്യലി വിൻ്റർ ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മുരുമുര എന്നുള്ള ഇതൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ഒരു സ്മൂത്ത് നല്ല ഒരു ഫിനിഷ് നമുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രൈമർ ഓയിൽ ഞാനിപ്പോൾ നീ കയ്യിലിട്ട് കണ്ടില്ല നല്ലൊരു എന്താ പറയണത് ഒട്ടും സ്റ്റിക്കി അല്ല ഗ്രീസിനെസ് അല്ല പക്ഷേ സ്റ്റിൽ നല്ലൊരു ഒരു ഒരു എന്താ പറയണേ ഭയങ്കര ഒരു രസമുള്ളൊരു പ്രോഡക്റ്റ് അപ്പോൾ ഇതാണ് അടുത്തത് എനിക്കിത് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഒരുപാട് ഇനി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇനി എൻ്റെ ഇനി വരുന്ന മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്തൊന്നിൽ കാണാം അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു എല്ലേ കളേഴ്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് നോർമലി ഉള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് 30 ml പ്രോഡക്റ്റിന് ഇത്രയാണ് പ്രൈസ് കണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈവൻ എല്ലേ കളേഴ്സിൻ്റെ ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇനി എനിക്ക് ഞാൻ പറയാനുള്ളത് ഞാനൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചായിരുന്നു ഇത് വന്നിട്ട് ലാക്മെ അബ്സല്യൂട്ടിൻ്റെ 3D കവർ ഫൗണ്ടേഷൻ ആണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഷെയ്ഡ് ഇതല്ല എനിക്ക് ഇത് കുറച്ചൊരു ഡീപ്പാണ് ഇത് ഞാൻ ബെയ്ജാണ് എടുത്തത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ബെയ്ജ് അല്ല ഇത് ഞാൻ നാച്ചുറലാണ് എടുത്തതെന്ന് തോന്നുന്നു ഷെയ്ഡ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് ഇച്ചിരി എന്താ പറയുക ഇച്ചിരി ഒരു ഡാർക്കാണ് എനിക്ക് അപ്പം അതുകൊണ്ട് എന്താ പറയണത് എനിക്ക് അങ്ങോട്ട് ഇതൊരു കുറച്ചൊരു എന്താ പറയണത് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഇത് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരണത് എൻ്റെ ഫേസിലിട്ടിട്ട് അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ സച്ച് ഒരു കവറേജ് എന്നുള്ള രീതിയിലൊക്കെ എനിക്കൊരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് എൻ്റെ ഷെയ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല ഇത് പക്ഷേ ലാക്മെ ഇറക്കിയിട്ട് കുറച്ച് നാളായെങ്കിലും ഇത് അധികം ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത് പക്ഷേ SPF 30 ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു എന്താ പറയണത് നല്ലൊരു മീഡിയം സ്കിൻ ടോൺകാർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റിഫൈ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് മാറ്റിഫൈ ഇല്ല ഒരു എന്താ പറയുക സാറ്റിൻ ഫിനിഷൊക്കെ വരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ എനിക്കിത് ഈ ഒരു ടെക്സ്ചറും ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് തിക്കായിട്ടുള്ള ടെക്സ്ചറാണ് കുറച്ച് മാറ്റിഫൈങ് ആണ് എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡ്രൈ മാറ്റിഫൈങ് അല്ല കുറച്ചൊരു രസമുള്ളൊരു ഒരു ഫിനിഷാണിത് അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങളൊരു മീഡിയം സ്കിൻ ടോൺകാർ നല്ലൊരു ഫൗണ്ടേഷൻ നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കാരണം ലാക്മെ ഇപ്പോഴും കുറച്ചും കൂടി ഒരു മഞ്ഞപ്പ് ഉള്ള ഫൗണ്ടേഷൻ ഇറക്കുന്നത് ലാക്മെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ലാക്മെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇത് ഇതിൻ്റെ പ്രൈസ് ഇത്രയാണ് 15 ml ഓഫ് പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ലിക്വിഡ് ഫൗണ്ടേഷൻ 3D കവറേജ് എന്നാണ് കിട്ടും എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് വെൽവെറ്റ് ഫിനിഷാണ് സാറ്റിൻ ഫിനിഷ് അല്ല അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പേഴ്സണലി സാറ്റിൻ ഫിനിഷ് സാറ്റിൻ വെൽവെറ്റ് ആ ഒരു ഇത് തന്നെയാണ് ഫോർമുല ഗിവ്സ് എ സ്കിൻ നാച്ചുറൽ ലുക്ക് ആൻഡ് സ്മൂത്ത് ഫിനിഷാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് കിട്ടും പിന്നെ ഒരുപാട് ഇതില്ല എന്താ പറയുക കെട്ടി വെച്ച പോലത്തെ ആ ഒരു ഇതൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഹൈലുറോണിക് ആസിഡും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആക്കില്ല എന്ന് അത് ഞാൻ ഇപ്പോൾ ഇത് വായിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു ഇട്ട ഫീലിംഗ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഫൗണ്ടേഷനാണിത്
ഇനി അടുത്തത് ഒരു മേക്കപ്പ് ബ്രഷിന്റെ സെറ്റാണ്. ഇത് മിനിസോന്റെ ഒരു മിനിസോന്റെ ആണ്. ഇതൊരു ഐ ഐ ബ്രഷ് സെറ്റാണ് കേട്ടോ. കണ്ടോ ഇത്രയാണ് ഇത് കിട്ടുന്നത്. ഇതിന് 200 രൂപയേ ഉള്ളൂ. ഇതിനെപ്പറ്റി പറയാനായിട്ട് നല്ല ഭയങ്കര സോഫ്റ്റ് ബ്രഷാണ് കണ്ടോ. ഇതിൻ്റെ അറ്റം തന്നെ നിങ്ങൾ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിസിൽസ് ആണ്. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുന്നത് കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നല്ല ഗോൾഡൻ കളർ കണ്ടോ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഇട്ടിട്ടുള്ള നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രഷ്. പേഴ്സണലി എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് വീണ്ടും ഞാനൊരു ബ്രഷ് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ഒരു ബ്രഷ് എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ ഓക്കെ. അപ്പൊ ഈ ഒരു ബ്രഷ് ഇടയ്ക്ക് വെച്ച് ക്യാമറ നിന്നോട്ടോ അതാണ്. അപ്പൊ ഈ ബ്രഷിന്റെ ബ്രിസിൽസ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതേണ്ട ഇങ്ങനെ ഇങ്ങനെ പോരും. ഇത് 100 രൂപ എന്ത് കൊടുത്ത് വാങ്ങിച്ചാണ്. ഇത് ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുത്. എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് വാങ്ങിക്കാൻ പാടില്ലാത്ത. ഈ ഒരു ബ്രഷ് ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ. അപ്പൊ ഇതിനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഒന്നാമത്തത് ഇതാണ് മിസ് ക്ലെയറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 33 ആണ്. ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിയ ഷെയ്ഡാണിത്. പക്ഷെ ഞാൻ ഇത് എന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വിതൗട്ട് ഫേസിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അലോവേര മാത്രമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ നാച്ചുറൽ ഇതിൽ എങ്ങനെ കാണുന്നുള്ളതാണ്. ഞാൻ ലിപ്സ്റ്റിക് എല്ലാം അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ ഒരു എന്താ പറയുന്നത് ഇതൊരു പീച്ച് പീച്ചെന്ന് ഒരു പിങ്ക് പീച്ചാണ്. ഇത് നല്ല കൂൾ ടോൺ കൂൾ ഫെയർ ടോണിന് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. അല്ലാത്തവരൊക്കെ ഒരു എന്താ പറയുക അസുഖം പിടിച്ചു പോലെ ആക്കുന്ന ഷെയ്ഡാണിത്. പക്ഷെ മിസ് ക്ലെയറിൻ്റെ ഈ ഒരു സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമിനെ പറ്റി പറയാൻ ഒന്നുമില്ല. നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ടെക്സ്ചറാണ് ഇതിന്. ഇതിനെ പറ്റി പക്ഷെ കൊള്ളൂല ഷെയ്ഡ് പിന്നെ പറയാനൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ലാക്മേഡ് രണ്ട് ലിപ്സ്റ്റിക് ആണ്. ലാക്മേഡ് കുഷ്യൻ മാക്ക് ലിപ്സ്റ്റിക്. ഒരെണ്ണം ഇത് ഓപ്സിസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അടുത്തത് ഇതാ ഇവിടെ ഇട്ടിരിക്കാം. ഈ ഷെയ്ഡിന്റെ പേര് ഞാൻ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. അത് ഇതിനകത്തൊന്നും ഷെയ്ഡിന്റെ പേര് കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ കുഷ്യൻ മാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചാണിത്. എനിക്കിതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ മാറ്റാന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡ്രൈ മാറ്റല്ല ഒരു സാറ്റിൻ മാറ്റ് എന്നോ ഒക്കെ പറയാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ നമുക്ക് എന്താ പറയണത് നല്ല സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ആ ലിപ്സിന് ഒരിക്കലും ഡ്രൈനെസ് തരില്ല എന്ന് വിചാരിച്ച് ഭയങ്കര ഗ്ലോസിനെസ് ലുക്കില്ല. ഡ്രൈ മാറ്റും അല്ല ഗ്ലോസിനെസ്സും ഇല്ലാത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് ഇതിന്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എത്ര ML ആണെന്ന് സോറി എത്ര ഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 4.5 ഗ്രാമിനാണ്. 275 രൂപയേ ഉള്ളൂ. ഒന്നാമത്തെ ഷെയ്ഡ് ഇതാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ഇതിൻ്റെ ഒരു ഓപ്സസ്ഡ് ഓറഞ്ച് എന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതാണ് കേട്ടോ പേര്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് എന്ന് പറഞ്ഞാണെങ്കിലും നല്ലൊരു എർത്തി ഓറഞ്ച് ആണ്. നമ്മളുടെ ഒരു മീഡിയം ടു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് ഒരു ന്യൂ ഷെയ്ഡൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എർത്തി ഓറഞ്ച് കളർ കിട്ടുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കാം. ഈവൻ ഒരു മീഡിയം പക്ഷെ ഒരുപാട് ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് ചിലപ്പോൾ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്തേക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എർത്തി ഓറഞ്ച് ഷെയ്ഡാണിത്. അടുത്തത് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നിയത് ഒരു ഫെയർ സ്കിൻ ടോൺകാർക്ക് അത്ര അങ്ങ് സ്യൂട്ട് ആവില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അതേസമയം മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത് കേട്ടോ. നല്ല രസമുള്ള ഒരു എന്താ പറയുക കുറച്ചൊരു ബ്രൗൺ അണ്ടർ ടോൺ എന്താ പറയുക കുറച്ചൊരു ഇതിൻ്റെ അണ്ടർ ടോൺ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചൊരു പിങ്ക് ആണോ കൂൾ ബ്രൗൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്താ പറയുക എനിക്ക് കുറച്ചും കൂടി പറയാനുള്ളത് കുറച്ചൊരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇട്ടുന്നതോട് നടക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഈവൻ എനിക്ക് തോന്നുന്നു നല്ല ഡീപ്പ് സ്കിൻ ടോൺകാർക്കൊക്കെ നല്ല നമുക്കൊരു എന്താ പറയുക ന്യൂ ഷെയ്ഡായിട്ട് ഇട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു കൈറോ എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് നട്ട്മഗ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുമായിരിക്കും. അല്ലാത്തവർക്ക് നമുക്കൊരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയണത് ഒരു ഇഷ്ടികയുടെയൊക്കെ കളറില്ലേ ഇഷ്ടികയുടെ കളറും ബ്രൗൺ മിക്സ് അങ്ങനത്തെ ഒരു കളറാണിത്. ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കൂടുതലാണ്. 875 രൂപീസ് ആണ് 5 ML ഓഫ് പ്രോഡക്റ്റിന്.
പക്ഷേ ഇത് ഈവൻ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഈവൻ ഇതൊരു മാറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലിപ്സിനെ ഇതൊരിക്കലും ഡ്രൈ ആക്കില്ല ഓക്കെ എപ്പോഴും ഇതിൽ എന്താ പറയുന്നത് ആ ഒരു ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ ഒരു സ്റ്റിക്കിനെസ് വരും എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്റ്റിക്കിനെസ് ഒന്നുമില്ല കേട്ടോ ഇത് നോൺ സ്റ്റോപ്പ് എയറി മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിനകത്ത് അവക്കാഡോ ഓയിൽ പ്ലസ് ഏപ്രിക്കോട്ട് ഓയിൽ ഉണ്ട് ഇവരുടെ ഈ ഒരു കെയറോന്റെ ഒരു ഇവർ പറയുന്നത് തന്നെ സ്കിൻ കെയർ ഇൻഫ്യൂസ്ഡ് മേക്കപ്പ് ആണ് അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനൊപ്പം കുറച്ചും കൂടി സ്കിൻ കെയർ ഉണ്ടാവും റെസ്പോൺസിബിളി ഫോർമുലേറ്റഡ് പാരബൻ ഇല്ല ആനിമൽ ക്രൂവൽറ്റി ഇല്ല 100% വെഗാനാണ് ടോക്സിൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ബ്രാൻഡാണ് ഈ ഒരു കെയറോന്റെ ബ്രാൻഡ് അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് നല്ലൊരു ഷെയ്ഡ് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കുക കേട്ടോ നല്ല എന്താ പറയുന്നത് ഒരിക്കലും ഇട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഡ്രൈനെസ് ഇല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇച്ചിരി പ്രൈസിയാണ് പക്ഷേ വർത്ത് ദ മണിയാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്